ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ളൊരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. പോക്സോ കേസിലും മാനിനെ വെടിവെച്ചു എന്ന് പറയുന്ന കേസിലും ഉൾപ്പെട്ട ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി രണ്ട് പോലീസുകാർ ചുരുളി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നതും അവർ പ്രതിയുടേക്കാൾ കൂടുതൽ വലിയ ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും അവരാ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറുന്നതുമാണ് ചുരുളി എന്ന് പറയുന്ന കഥയുടെ പ്രധാന ഇതിവൃത്തം. ഒരു മനുഷ്യൻ അവൻ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന്, ഉദാഹരണമായി നമ്മളൊരു പോലീസ് സേനയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ആ സേനയുടെ ഭാഗമാവുകയും നമ്മുടെ നടപ്പിലും ഇരുപ്പിലും ഭാവത്തിലും ചിന്താഗതിയിലും പ്രവർത്തന രീതിയിലുമൊക്കെ പതുക്കെ പതുക്കെ ആ അംശം കടന്നു വരികയും നമ്മളും ആ പോലീസ് സേനയുടെ അതേ സ്വഭാവ സവിശേഷതകളിലേക്ക് മാറുകയും ചെയ്യും. ഇത് തന്നെയാണ് ഒരു അഡ്വക്കേറ്റായി മാറുമ്പോൾ അയാൾ ആദ്യം ആ ഭാഗത്തു നിന്ന് മാറി നിൽക്കുകയും പതുക്കെ പതുക്കെ ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്വഭാവങ്ങളിലേക്ക് അയാൾ മാറ്റപ്പെടുകയും ചെയ്യും. കാലക്രമേണ നമ്മളറിയാതെ മുഴുവൻ സമയം ഒരു കൃത്യമായിട്ടുള്ളൊരു അഡ്വക്കേറ്റായിട്ട് നമ്മളെപ്പോഴും മാറിപ്പോകും. നമ്മളെന്ന് പറയുന്ന വ്യക്തി അവിടെ നഷ്ടപ്പെടുകയും നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയും നമ്മൾ എന്താണോ ജോലി സ്ഥലത്തുള്ളത് അല്ലെങ്കിൽ എന്തിലാണോ ഏത് സിസ്റ്റത്തിലാണോ നമ്മളതുള്ളത് ആ സിസ്റ്റത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിലേക്ക് നമ്മുടെ രൂപം മാറ്റം സംഭവിക്കുകയും ചെയ്യും. ഒരാളൊരു ഡോക്ടറായി മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിന്താരീതിയിലും പ്രവർത്തന മേഖലകളിലുമൊക്കെ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ പ്രകടമായി വരുന്നത് കാണാം. ഇത് ഏത് ജോലിയിലും അങ്ങനെയാണ്. ഒരുപാട് കൈക്കൂലിക്കാർ മാത്രം വാഴുന്ന ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് ചെന്നാൽ നമ്മൾ ആ സിസ്റ്റത്തെ മാറ്റാനുള്ള കെൽപ്പില്ലാത്തവരാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ അത്രയും ആർജവമുള്ള ഒരാൾക്ക് മാത്രമേ ആ സിസ്റ്റത്തെ അടിമുടി മാറ്റാൻ കഴിയുകയുള്ളൂ. നമ്മൾ എത്ര മാറി നിൽക്കാൻ ശ്രമിച്ചാലും ആ സിസ്റ്റത്തിലും നമ്മളെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് സിനിമയിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പെങ്ങളെ വിളി. നമുക്കറിയാം ഓൺലൈൻ സദാചാര ആങ്ങളമാരെ തട്ടി നടക്കാൻ പറ്റാത്ത കാലമാണിന്ന്. പലപ്പോഴും പെൺകുട്ടികളോട് പെങ്ങളെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ സമീപിക്കുക. പക്ഷേ അവരുടെ ഉള്ളിലുള്ളത് കാമഭ്രാന്തായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും പ്രകടമാവുന്നത്. ഇതിനകത്തും ഒരു പെങ്ങളുണ്ട്. പക്ഷേ ആ പെങ്ങളോട് ഇവർക്കുള്ള മനോഭാവം എന്തെന്ന് കൃത്യമായി അവിടെ കാണിക്കുന്നുമുണ്ട്. സദാചാര ആങ്ങളമാരുടെ കൃത്യമായിട്ടുള്ള മുഖം തന്നെയാണ് ആ സീനുകളിലൂടെ ലിജോ ജോസ് പല്ലിശ്ശേരി വരച്ച് കാണിച്ചിരിക്കുന്നത്. നിയമം പാലിക്കുവാനുള്ള പോലീസുകാർ തന്നെ സാഹചര്യം കിട്ടിയപ്പോൾ നിയമം തെറ്റിക്കുന്നതും അതിനേക്കാൾ വലിയ കുറ്റവാളികളായി മാറുന്നതും നമ്മൾ ഈ സിനിമയിൽ കാണുന്നു. അതിലുള്ള ഏത് കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമായാണ് നിങ്ങൾ സിനിമ കാണുന്നത് എന്നതിനനുസരിച്ച് സിനിമയിലുള്ള നിങ്ങളുടെ ആവിഷ്കാരവും മാറിക്കൊണ്ടേയിരിക്കും. കള്ളനെ പിടിക്കാൻ പോയ രണ്ട് പോലീസുകാരും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുകയും അവരതിങ്ങനെ തുടർന്നു പോവുകയും ചെയ്യുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ മറ്റു രണ്ട് പോലീസുകാർ വരും, അവരും ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറും എന്ന് തന്നെയാണ് സിനിമ തുടർച്ചയായി പറഞ്ഞു വെക്കുന്നത്. മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തെ മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുന്ന വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ ബോധമുള്ള സിനിമ തന്നെയാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചുരുളി. സിനിമയിലെ പ്രകൃതി ഭംഗിയോ ക്യാമറയുടെ ചടുലമായ ചലനങ്ങളോ ശ്രദ്ധിക്കാതെ ഒരാൾ പറയുന്ന തെറികളിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ ഉടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളും അതിനകത്ത് കാണിച്ചിരിക്കുന്ന സദാചാര ബോധമുള്ള ആങ്ങളമാരും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവുമില്ലെന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾ ആശയത്തെയും സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയത്തെയും അതിലുള്ള കാഴ്ചയെയുമാണ് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ ഹൃദ്യമായ ഒരു സിനിമാനുഭവമാണ് ചുരുളി. നേരെ മറിച്ച് നിങ്ങൾ കുടുംബത്തോടൊപ്പം പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എൻ്റർടൈനറായിട്ടാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കാണാൻ പാടില്ലാത്ത ഒരു സിനിമ കൂടിയാണ് ചുരുളി. ഒരു മനുഷ്യൻ്റെ പച്ചയായ ജീവിതങ്ങളെ വിവിധ തലങ്ങളിലൂടെ വളരെ വ്യക്തമായും സുന്ദരമായും വിവിധ വീക്ഷണകോണുകളിലൂടെ അവതരിപ്പിക്കുന്നതിൽ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകനെ എത്ര അഭിനന്ദിച്ചാലും മതിവരികയില്ല.